ദൈവം നിനക്ക് തന്ന നിധിയാണ് നൈനാമോൾ. അവളെ ഒരിക്കലും നീ കൈവിട്ട് കളയരുത്. അവളെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. സാധാരണ നീ ആരെങ്കിലും നിന്നെ സഹായിച്ചാൽ അവരോട് നന്ദി കാണിക്കുന്ന ആളാണല്ലോ. ഇപ്പെന്താ ആ സ്വഭാവം കൈമോശം വന്നോ? നയനമോൾ വരച്ച ഡിസൈൻസ് ഒക്കെ ഞാൻ കണ്ടു. ക്ലയൻസ് അതിൽ ഇംപ്രസ്ഡാ. എന്ന് മാത്രമല്ല, അവരെന്നെ വിളിച്ചിരുന്നു. നീ തെരഞ്ഞെടുത്ത ഭാര്യ 100% 916 ആണെന്നാ അവര് പറഞ്ഞത്. എനിക്കല്ലേ അറിയൂ നീയല്ല നയനെ തെരഞ്ഞെടുത്തതെന്ന്. വഴിതെറ്റി വന്നൊരു ഭാര്യയാണ് നിനക്ക് നയന. നിന്റെ അമ്മയും അങ്ങനെ തന്നെയാ കരുതുന്നത്. ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് നയനമോളി നേട്ടങ്ങളൊക്കെ കൊയ്തെടുത്തത്. ഇങ്ങനെയൊരു ഭാര്യയെ ആരും വീട്ടിനകത്ത് തടസ്സിടാൻ ആഗ്രഹിക്കില്ല. മുത്തശ്ശൻ എന്തൊക്കെയായി പറയുന്നത്? അവള് നമ്മുടെ കമ്പനിയിലെ ഡിസൈനറായിട്ട് ജോലി ചെയ്യട്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അതുപോലെ തന്നെ അമ്മ അതിന് സപ്പോർട്ടായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചത് അവളല്ലേ. അത് അവള് വേണ്ടാന്ന് വെച്ചെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും. നീ നിന്റെ അമ്മയും ആത്മാർത്ഥതയോടെ അല്ല അത് പറഞ്ഞത്. നയനമോൾ അവളുടെ വീട്ടിൽ പോയി അച്ഛനെയും അമ്മയും സഹായിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗം മാത്രമാണ് ഈ ജോലി. അമ്മയും ഭാര്യയും ഇടഞ്ഞു നിൽക്കുമ്പോ അമ്മയ്ക്ക് കൊടുക്കുന്നത് ഭാര്യയും ഭാര്യയ്ക്ക് കൊടുക്കുന്ന അമ്മയും അറിയാൻ പാടില്ല. അതിപ്പോ സ്നേഹമായാൽ പോലും ചില സമയത്ത് കുടുംബം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അത്തരം ചെറിയ കള്ളങ്ങളൊക്കെ പറയേണ്ടി വരും. അതാരെയും നോവിക്കാനല്ലോ, നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ നിർത്താനല്ലേ. അമ്മയുടെ മാത്രമല്ല ഭാര്യയുടെ കണ്ണ് നിറഞ്ഞാലും അത് നമ്മളെ മോശമായി ബാധിക്കും മോനെ. ഞാനും നിന്റെ മുത്തശ്ശിയും ജീവിക്കുന്നത് പോലെ എന്റെ എല്ലാ മക്കളും കൊച്ചുമക്കളും നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ രണ്ടും. പക്ഷേ അത് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. ഞാൻ എന്നെ കാണുന്നത് നിന്നിലൂടെയാ. എല്ലാ അർത്ഥത്തിലും നീ അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ നീ തീർത്തും പരാജയമായി പോയിന്നാ എന്റെ വിശ്വാസം. അത് നിനക്ക് നയനയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അമ്മയോടുള്ള സ്നേഹം അമിതമായി പോയതുകൊണ്ടാ. ഞാൻ മാറാൻ ശ്രമിക്കാൻ മുത്തശ്ശ. അതോടൊപ്പം നയന അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. നയനയുടെ ഭാഗത്ത് തെറ്റുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. അതാ അവളുടെ മിടുക്ക്. കയ്യിലെടുക്കേണ്ടവരെ കയ്യിലെടുക്കാൻ അവൾക്ക് അറിയാം. ഇങ്ങനെ നീ പറയുമ്പോ ഒരു ചോദ്യം, കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ കയ്യിലെടുക്കാൻ ശ്രമിക്കേണ്ടത് സ്വന്തം ഭർത്താവിനെയാ. അങ്ങനെ നിന്നെ സ്വാധീനിക്കാൻ മോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിന്നെ കയ്യിലെടുത്തിട്ട് മറ്റുള്ളവരെ വെറുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല.